عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق. നരകത്തിൻ്റെ നരകത്തെ കാണിച്ചു കൊടുക്കും ചില ആളുകൾക്ക്. ഞാനങ്ങോട്ടില്ല, ആ ഇല്ല എന്ന് പറയുന്നവരെ അല്ലാഹുവിനും ഇഷ്ടമല്ല. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅ. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടമുണ്ടോ, അള്ളാഹുവിനെ അവരെ കാണാനും ഇഷ്ടമായിരിക്കുന്നു. അപ്പം ചിലപ്പോൾ തന്നെ വളരെ നല്ല മനുഷ്യന്മാർ അള്ളാഹു പെട്ടെന്ന് മരിപ്പിച്ച് കൊണ്ടുപോകും. അല്ലേ, ആളുകൾ പറയും നല്ല മനുഷ്യന്മാരല്ലേ അള്ളാഹുക്കും വേണ്ടത്, അള്ളാഹുവിന് ഇഷ്ടം അവരെ തന്നെയല്ലേ അവരൊക്കെ പെട്ടെന്ന് കൊണ്ടുപോവാണ്. അല്ലേ, കുറേ ആൾക്കാരുണ്ടാവും ഫിത്നയും ദുൽമും ചെയ്ത് പഠിച്ചവനെ ഇത് മരിച്ചിട്ട് എത്ര റാഹത്തുണ്ടായിരുന്നു വിചാരിക്കുന്നവർ. അല്ലേ, അങ്ങനെ ആരെ പറ്റി വിചാരിക്കരുതേ. ഒരൊറ്റ മരിക്കണമില്ല, ഓൾക്കറ്റ ആയുസ് കൂടി കൂടി വരികയാണ്. ദുനിയാവ് അങ്ങനെയാണ്, അങ്ങനെയൊക്കെ വല്ല അത്ഭുതങ്ങളുണ്ടാവും. അള്ളാഹുവിനെ കാണാൻ ഇഷ്ടമുണ്ടോ, അവരെ അള്ളാഹുവിനും കാണാൻ ഇഷ്ടമായിരിക്കും. അതിനർത്ഥം മരിക്കുമ്പോൾ കാണിച്ചു കൊടുക്കുന്ന പോരിനുണ്ടോ. അങ്ങനെ മഹാനായ ഹബീബ് നജ്ജാർ എന്നവരോട് ഖീല, അവരോട് പറയപ്പെട്ടു. ആര് പറഞ്ഞു? അള്ളാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു. ഖുർആന്റെ മറ്റൊരായത്ത വ്യാഖ്യാനിക്കുക, ഉദ്ഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് കടന്നേക്കോ. മരിക്കുമ്പോൾ പറയാണ് സ്വർഗത്തിലേക്ക് പോരിൻ, സ്വർഗത്തിലേക്ക് പോരിൻ എന്ന് പറഞ്ഞപ്പോഴും ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്കെന്താണ്? ഖാല യാ ലൈത ഖൗമീ യഅലമൂൻ, എന്റെ സമൂഹം ഇതൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ. ഞാൻ മരിച്ചിട്ടുണ്ട്, എന്നെ അവർ കൊല ചെയ്തവരാണ്, ഞാൻ അവരുടെ ശിക്ഷക്ക് വിധേയനായവനാണ്, എന്നെ അവർ ആക്രമിച്ചിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് അല്ലാഹു സ്വർഗം തന്നത് ഞാൻ അവനിൽ വിശ്വസിച്ചതിന്റെ പേരിലാണ്. അങ്ങനെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന വിവരം ഞാൻ ഈ മരിക്കുന്ന നേരത്ത് എന്നോട് പറയപ്പെട്ടത് എന്റെ സമൂഹം ഒന്നറിയാൻ ഇടയായിരുന്നെങ്കിൽ. അവർ നന്നായേനെ, അവർക്ക് വിശ്വസിക്കാനത് വഴിയായേനെ, പടച്ചവനെ എന്റെ ജനങ്ങൾ ഇത് അറിഞ്ഞില്ലല്ലോ റബ്ബേ. ഖാല യാ ലൈത ഖൗമിയാണ് മരിച്ചതിന് ശേഷം പറഞ്ഞ വാക്കാണെന്നാണ്. അതുകൊണ്ട് ഉലമാ പറയും ഹബീബുൻ നജ്ജാർ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചപ്പോഴും അള്ളാഹുലേക്ക് ആളക്ഷണിച്ച മഹാനാണ്. മരിച്ചതിന് ശേഷം പറഞ്ഞ വാക്കാണിത്. ആ അങ്ങനെ ചില ആളുകളുണ്ട്, അർബഉൻ, ചില നാല് മഹാന്മാരെ സംബന്ധിച്ച് ചരിത്രം രേഖപ്പെടുത്തിയ നാലിലേറെ ആളുകളുണ്ട്. മൻ തകല്ലമ ബഅദൽ മൗത്ത്, മരിച്ചു കഴിഞ്ഞിട്ട് സംസാരിച്ചവരുണ്ട്. ചരിത്രത്തിലെ വളരെ അപൂർവമായ ചില മഹാത്ഭുതങ്ങളിൽ പെട്ടതാണ്. മഹാനായ ഹബീബ് നജ്ജാർ എന്നവർ ഖാല പറഞ്ഞു, മനസ്സുകൊണ്ട് പറഞ്ഞതാവാം ചിന്തിച്ചതാകാം, പ്രത്യക്ഷാർത്ഥത്തിൽ പറഞ്ഞു എന്നവര്. ഉലമാ പറയുന്നു ഹയ്യൻ വ മയ്യിത, മരിച്ചപ്പോഴും ദഅവത്ത് ചെയ്തവരാണ്. ആ ദഅവത്തിന്റെ വാക്കാണിത്, യാ ലൈത ഖൗമീ യഅലമൂൻ, എന്നെ അക്രമിച്ച എന്റെ സമൂഹത്തിന് ഈ ഒരു വിവരം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായനെ. ഞാൻ സ്വർഗത്തിലേക്കാ പോകുന്നത്, ഈ ഖൗമ നരകത്തിലേക്കാണല്ലോ റബ്ബേ പോകുന്നത്, എനിക്ക് സ്വർഗം കിട്ടി ഈമാനമുണ്ട്, ഇതെന്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഇതെന്റെ ജനങ്ങൾക്ക് വിവരമുണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചുപോയി മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. എന്താ അറിയേണ്ടത്? ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ, അല്ലാഹു എനിക്ക് പുറത്തു തന്നതും അവൻ എന്നെ ആദരിക്കപ്പെട്ടവരിലേക്ക് ചേർത്തിയതും എന്റെ സമൂഹം അറിഞ്ഞിരുന്നുവെങ്കിൽ. എന്താണ് ബിമാ ഗഫറ ലീ റബ്ബി, എന്റെ റബ്ബെനിക്ക് പുറത്തു തന്നതും, വജഅലനീ മിനൽ മുക്രമീൻ, ആദരവുള്ളവരിൽ എന്നെ പെടുത്തിയതും. ഇപ്പൊ പുറത്തു തന്നെയാണ് ആദ്യം പറഞ്ഞു, ബഹുമാനിച്ചത് ശേഷമാ പറഞ്ഞത്. എന്താ ഇപ്പൊ അങ്ങനെ വരിക? അള്ളാഹു ബഹുമാനിക്കുമ്പോഴല്ലേ പുറത്തു കൊടുക്കുക. അല്ലേ, അതിന് ഉദാഹരണം മഹാനായ ഇമാമുന ഖസ്സാലി റളിയല്ലാഹു തആല അൻഹു ഇഹ്യയിൽ ഒരു ഭാഗം പത്ത് പറയുന്നുണ്ട് ആ വിഷയം. അവർ പറയാണ്, നമ്മളൊരു വസ്ത്രം ഇസ്തിരിടാൻ കൊടുക്കുകയാണെങ്കിൽ, ഒരു വസ്ത്രം ഇസ്തിരിട്ട് കിട്ടണമെങ്കിൽ, അയൺ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ, അത് നേരെ പോയി അയൺ ചെയ്യല്ല ചെയ്യുക, അത് വാഷ് ചെയ്യാനുള്ളതാണെങ്കിൽ വാഷ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അയൺ ചെയ്യുക. അല്ലേ, വാഷ് ചെയ്യാതെ അയൺ ചെയ്യില്ലല്ലോ. അതിന് മുമ്പ് വാഷിംഗ് കഴിഞ്ഞിട്ട് വൃത്തിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് പിന്നെ അയൺ. അയൺ ചെയ്യുന്നത് വസ്ത്രത്തെ അലങ്കരിക്കലാണ്. ചളി ഉണ്ടായിരിക്കുമ്പോൾ അലങ്കരിച്ചിട്ട് എന്താ കാര്യം? അല്ലേ, ചളി ഉണ്ടായിരിക്കാൻ അലങ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ.
അപ്പൊ ആദ്യം ചളി നീക്കലാണ് ആവശ്യം, ബിമാ ഗഫറലി, തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു നിന്ന് ശുദ്ധിയാക്കലാണ് ആവശ്യം, പിന്നെയാണ് അള്ളാഹു ബഹുമാനിച്ച് ഉയർത്തുന്നത്. ബിമാ ഗഫറലി റബ്ബി, അല്ലാഹു മഗ്ഫിറത്തും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന പാപമോചനം. കാരണം പാപങ്ങളുള്ള ആളുകൾക്ക് അത് കഴുകി ശുദ്ധിയാക്കണം, അത് അള്ളാഹു ശുദ്ധിയാക്കി തന്ന് പിന്നെയാണ് അള്ളാഹു ഉയർത്തേണ്ടത്. അപ്പോ ആദ്യം ശുദ്ധിയാക്കൽ, പിന്നെ അതിനെ ആദരിക്കൽ, ഈ രീതിയിലാണ് ഈ ആയത്ത് പോകുന്നത്. ബിമാ ഗഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, അല്ലാഹു പുറത്തു തരികയും ഇക്രാം ചെയ്യുകയും ചെയ്യുന്ന മഹത്തുക്കളിൽ അല്ലാഹു നമ്മയും ചേർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മഹാനുഭാവൻ സ്വർഗത്തിലേക്ക് കടന്നു, അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അങ്ങനെ ഒരു ചരിത്രം നബിയെ, ഈ അസ്ഹാബുൽ ഖറിയത്തിന്റെ ചരിത്രം നിങ്ങൾ മക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. സൂറത്ത് അസ്ഹാബുൽ ഖറിയ, വദ്രിബ് ലഹും മസലൻ അസ്ഹാബുൽ ഖറിയ, ഇവിടുന്ന് തുടങ്ങി ഈ പേജ് അവസാനിക്കുന്ന ഇതുവരെ മഹാനായ ഹബീബ് നജ്ജാർ എന്നിവരുടെ ചരിത്രമാണ് ഈ പറഞ്ഞത്. ഇത് നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും നബിയെ. ഇത് ഖൽബുൽ ഖുർആനാണ്, ഖുർആനിന്റെ ഹൃദയമായ യാസീനാണ് ഈ പറയുന്നത്. എങ്ങനെ? അല്ലാഹുവിന് വേണ്ടി എനിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു നഗരത്തിന്റെ അറ്റത്തു നിന്നും ഓടി വന്ന ഒരാൾ, ആരും വിളിച്ചതല്ല, ആ വിഷയം നടക്കുമ്പോൾ സാക്ഷിയുമല്ല, പക്ഷെ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നറിഞ്ഞ് അവർക്ക് നന്മ ചെയ്യാൻ ഓടി വന്നൊരു മഹാൻ, തെളിവ് നിരത്തി അവർക്ക് കാര്യം പഠിപ്പിച്ചു കൊടുത്ത ഒരു മഹാൻ, അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ ഒരു മഹാൻ, ആ ഒരു മഹാൻ അനുഭവിച്ചത് ജനങ്ങളുടെ പീഡനമായിരുന്നു. അതുകൊണ്ട് നബിയെ ദാഅ്വത്ത് ചെയ്യുമ്പോൾ പ്രവാചകന്മാർക്ക് മുഴുവനും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് നബിയെ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുമ്പോൾ അത് ഇഷ്ടമില്ലാത്ത ആളുകൾ ആക്രമിച്ചിട്ടുണ്ട് നബിയെ. അമ്പിയാക്കന്മാർക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് നബിയെ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈർച്ചവാള കൊണ്ട് മുറിച്ച് രണ്ട് പാളിയാക്കി, രണ്ട് ഭാഗമാക്കി വഫാത്തായി പോയ ഷഹീദാണ് മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിന്റെ നബി അല്ലേ, നമ്മൾ അങ്ങനെ വിചാരിക്കൂലേ, അള്ളാഹുവിന്റെ നബിക്ക് അള്ളാഹു സഹായിച്ചുകൂടെ. ഹബീബായ തങ്ങളുടെ സ്വഹാബികളിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സ്വഹാബികളിൽ എത്ര പേർ ഷഹീദുകളായി, എത്ര പേർ ഷഹീദായി, അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ടു. പക്ഷെ അല്ലാഹു തആല, അഹബ്ബല്ലാഹു അബ്ദന ഇബ്തല, ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന് കൊടുക്കുന്നുണ്ടോ എന്ന് റബ്ബ് പരീക്ഷിക്കുന്നതാണ്. ആ പരീക്ഷണം സത്യവിശ്വാസികളിൽ അള്ളാഹു ഇഷ്ടമുള്ളപ്പോൾ അള്ളാഹു അവർക്ക് നൽകും. അത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് എന്ത് പ്രയാസം വന്നാലും ഇതെനിക്ക് റഹ്മാൻ തന്നതാണെന്ന് തിരിച്ചറിയണം. വിഷമം തോന്നരുത്. പരീക്ഷണവും ബുദ്ധിമുട്ടും വരുമ്പോൾ എന്ത് ചെയ്യരുത്? ബുദ്ധിമുട്ടരുത്, അതിൽ ക്ഷമിക്കണം, പൊരുത്തപ്പെടണം എന്ന വലിയൊരു ആശയം കൂടെ അള്ളാഹു തആല ആ 23-ാമത്തെ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിച്ചിരിക്കുകയാണ്. വമാ അൻസൽന അല ഖൗമി, അവസാനിപ്പിക്കുകയാണ്. أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون. ഇൻഷാഅല്ലാഹ് അതും അതിൻ്റെ താഴെ ആയത്തുകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده. اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه. يا مالك الملوك يا الله ഞങ്ങളെല്ലാം ചെയ്തു കൂട്ടിയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളെ ഞങ്ങൾക്ക് പുറത്തു തരണേ. അല്ലാഹുവേ നീ ഞങ്ങളോട് മാപ്പാക്കണേ, പടച്ചവനെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റബ്ബേ. അള്ളാഹുവേ തെറ്റുകുറ്റങ്ങൾ വന്നത് നീ പുറത്തു തരണേ പടച്ചവനെ, അറിഞ്ഞും അറിയാതെയും ചെയ്ത് തെറ്റുകൾ പുറത്തു തരണേ റബ്ബേ. അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ. അള്ളാഹ് ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ ജ്യേഷ്ഠാനിയന്മാർക്ക്, അയൽവാസികൾക്ക്, ബന്ധുക്കൾക്ക്, നാട്ടുകാർക്ക്, പരിചയക്കാർക്ക്, ഞങ്ങൾക്ക് കണ്ടുപരിചയമുള്ളവർ, ഞങ്ങളെ കാണാതെ ഞങ്ങളുമായി ബന്ധമുള്ളവർ, സ്നേഹമുള്ളവർ, അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങൾ ഈ സദസ്സിലേക്ക് വരാറുണ്ടായിരുന്നവർക്ക്, നാട്ടിൽ പോയവർ, ഈ ഇസ്ലാമിക് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളുമായി വർഷങ്ങളോളം ഇടപഴകുന്ന ആളുകൾ, ഇതിൻ്റെ നേതാക്കന്മാർ, ഇതിന് വേണ്ടി പ്രവർത്തിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മരിച്ചവരുമായ ആൾക്കാർ, അള്ളാഹു ഞങ്ങളെല്ലാവർക്കും നീ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളോടൊക്കെ നീ മാപ്പ് തരണേ അള്ളാഹ്. പടച്ചവനെ നിൻ്റെ മഹത്വമോ നിൻ്റെ ഔന്നിത്യമോ അറിയാതെ ചിന്തിക്കാതെ അള്ളാഹുവേ ബോധമില്ലാതെ ജീവിച്ച് കഴിച്ചു കൂട്ടിയ എല്ലാ സെക്കൻഡുകളും നീ പുറത്തു തരണേ റബ്ബേ. നിന്റെ സ്മരണയിലല്ലാതെ, നിന്നിലേക്ക് ഓർമ്മിപ്പിക്കുന്ന അവസ്ഥയിലല്ലാതെ, നിന്നെ കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥയിലല്ലാതെ എന്തെങ്കിലും കണ്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ ഞങ്ങൾ ചെലവഴിച്ച സമയം നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ. നീ ഞങ്ങളുടെ കുട്ടികൾക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രായപൂർത്തിയെത്തിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പുറത്തു കൊടുക്കണേ തമ്പുരാനെ.
ഞങ്ങളുടെ യുവതലമുറക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. പ്ലസ് ടുവിനും ഡിഗ്രിയിനും പഠിക്കുന്ന മക്കൾ അള്ളാഹു തെറ്റുകൾ സംഭവിച്ചത് പുറത്തു കൊടുക്കണേ റബ്ബേ. തെറ്റുകൾ വരാതെ നീ അവരെ കാക്കണേ പടച്ചവനെ. പാപങ്ങളിലേക്ക് പോകാതെ അവരെയും ഞങ്ങളെയും നീ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കുന്നവരാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ നാവ് നീ സൂക്ഷിക്കുന്നവരാക്കണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാൾക്കും ഒരു വേദനയോ വിഷമോ വരാത്ത അവസ്ഥയിലേക്ക് നീ ആക്കി തരണേ തമ്പുരാനെ. റഹ്മുർ റഹീമായ റബ്ബേ, മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, അള്ളാഹുവെ, ഞങ്ങൾ ഓരോരുത്തരും എന്തെല്ലാം വിഷമത്തിലാണോ അത് ഹൃദയത്തിലേക്ക് നോക്കിക്കാണാൻ കഴിയുന്ന റബ്ബേ. ഇവിടെ എഴുതി ചോദിച്ചതും ആർക്കാൻ വേണ്ടി പറഞ്ഞവരും അത് എഴുതി തരാതെ തന്നെ നിനക്കറിയുന്നവരായ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരുടെയും ഖൽബിലേക്ക് മുത്തലി ആയിട്ടുള്ള പടച്ചവനെ, അള്ളാഹുവെ, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ നീക്കി തരണേ റബ്ബേ. ഈ നിമിഷം നീ സലാമത്ത് തരണേ പടച്ചവനെ. ബുദ്ധിമുട്ടുകൾ നീക്കി തരണേ റബ്ബേ. പ്രയാസങ്ങൾ അകറ്റി തരണേ റബ്ബേ. മാരക രോഗങ്ങൾ ഷിഫിയാക്കി തരണേ റബ്ബേ. പ്രയാസമുള്ള അസുഖങ്ങൾ വരാതെ നീ കാക്കണേ റബ്ബേ. അസുഖം നീയാണ് തരുന്നത്, കാരുണ്യവാനായി നീ തരുന്ന പരീക്ഷണമാണ് പടച്ചവനെ. അള്ളാഹുവെ, ദുആ കൊണ്ട് തട്ടിപ്പോകുമെങ്കിൽ ഈ ദുആ കൊണ്ട് പ്രാർത്ഥന കൊണ്ട് അള്ളാഹുവെ അത്തരം കള്ളാഹുകൾ തട്ടി മാറ്റണേ. അല്ലാ അള്ളാഹുവെ, നിന്റെ മുബറമായ നിന്റെ ഒരിക്കലും മാറ്റമില്ലാത്തൊരു തീരുമാനം നീ എടുത്തിട്ടുണ്ടെങ്കിൽ റബ്ബേ, അത്തരമൊരു പ്രയാസമോ മുസീബത്തോ ഞങ്ങൾക്ക് വരുമ്പോൾ യാ അല്ലാ അത് സഹിക്കാനുള്ള മനക്കരുത്ത് തരണേ. അല്ലാ പടച്ചവനെ, ഒരുപാട് വേദനയിൽ കഴിയുന്ന രോഗികൾക്ക് നീ ഷിഫ കൊടുക്കണേ. അല്ലാ അവരുടെ തെറ്റുകൾ പുറത്തുകൊടുത്തവരെ ശുദ്ധിയാക്കണേ. അല്ലാ വേദന കൊണ്ട് കഴിയുന്ന ഒരുപാട് രോഗികൾ റബ്ബേ, ഞങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി വസീത്ത് ചെയ്തവർ, ഞങ്ങളുടെ സദസ്സിലുള്ള ആളുകളുടെ ബന്ധുക്കളും ജ്യേഷ്ഠനീനുമാർ ബന്ധുമാപ്പന്മാർ, പടച്ചവനെ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് ആളുകൾ പടച്ചവനെ, അവർക്കൊക്കെ ഷിഫ കൊടുക്കണേ. അല്ലാ ഇവിടെ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരും അല്ലാത്തവരുമായി സദസ്സിലുള്ളവർ, ആൺകുട്ടികളും പെൺകുട്ടി ആണുങ്ങളും പെണ്ണുങ്ങളും, ഞങ്ങൾ ഓരോരുത്തരുടെയും അസുഖങ്ങൾ പുറത്തു പറയുന്നതും അല്ലാത്തതുമായ ഏത് ഇൻസിയും ജിന്നിയും ഷെയ്ത്താനിയും അർദിയും സമാവിയുമായി എല്ലാ അസുഖങ്ങളും ഷെഫിയാക്കി തരണേ റബ്ബേ. പടച്ചവനെ ആഫിയത്ത് എടുത്തുകൊണ്ടുപോയി പരീക്ഷിക്കല്ലേ അല്ലാ. നീ തന്നെ നിഅമത്തുകൾ എടുത്തുകൊണ്ടുപോയി പരീക്ഷിക്കല്ലേ റബ്ബേ. ഞങ്ങൾക്ക് ഹലാല് കൊണ്ട് ഐശ്വര്യം തരണേ റബ്ബേ. ആരുടെ മുമ്പിൽ കൈനീട്ടുന്ന അവസ്ഥ വരാതെ കാക്കണേ പടച്ചവനെ. കടങ്ങൾ നീ വിട്ടിത്തരണേ അല്ലാ. കടങ്ങൾ പെട്ടെന്ന് വിടാനുള്ള വഴി എളുപ്പമാക്കണേ അല്ലാ. പടച്ചവനെ, കടം തന്ന് സഹായിച്ചവരെ നീ സഹായിക്കണേ റബ്ബേ. അല്ലാഹുവേ, ബുദ്ധിമുട്ടോ പ്രയാസം വന്ന് പലിശ ഏർപ്പാടുകളിലേക്ക് പലിശയുടെ ഇടപാടുകളിലേക്ക് പോയി കഴിഞ്ഞ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇനി ഒരിക്കലും പലിശയുമായി ബന്ധപ്പെടാത്ത രീതിയിൽ ഹലാലിലൂടെ നീ പരിഹാരം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഹറാമായി ജോലി ചെയ്യുന്ന അവസ്ഥയിലാണെങ്കിൽ നീ മാറ്റം നൽകണേ അല്ലാ. നിനക്ക് പൊരുത്തമില്ലാത്ത ജോലിയോ കച്ചവടമോ ആണെങ്കിൽ അല്ലാഹു നിനക്ക് പൊരുത്തമുള്ളിടത്തേക്ക് ഒരു മാറ്റം നൽകണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങൾ ചെയ്യുന്ന ജോലിയും കച്ചവടവും ബിസിനസ്സും ഏർപ്പാടുകളും എല്ലാം നിനക്ക് പൊരുത്തവും ഞങ്ങൾക്ക് ഖൈറുമാണെങ്കിൽ നിലനിർത്തി തരണമേ അല്ലാ. അതിൽ ബർക്കത്തിനെ തരണമേ പടച്ചവനെ. അതിൽ ഖൈറും സലാമത്തും നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന ജോലിയോ കച്ചവടമോ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും നിനക്കിഷ്ടമല്ലെങ്കിൽ, ഞങ്ങൾക്ക് നിനക്ക് പൊരുത്തമല്ലെങ്കിൽ, ഞങ്ങൾക്ക് ഖൈറല്ലെങ്കിൽ, ഖൈറിലേക്ക് നന്മയിലേക്ക് നീ ഒരു മാറ്റം നൽകണേ തമ്പുരാനെ. ജോലി നഷ്ടപ്പെട്ടവർക്ക് പകരം കൊടുക്കണേ റബ്ബേ. വിശസംബന്ധമായ പ്രയാസത്തിലുള്ളവരുടെ റബ്ബേ പ്രയാസം നീക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ഈ അബുദാബി നഗരത്തിൽ എത്രയോ ആളുകൾ ഈ നേരത്തെ തിന്മയിൽ കഴിയുന്നവരുണ്ടല്ലോ റബ്ബേ. അല്ലാഹു, അതിലേക്കൊന്നും പെടാതെ ഞങ്ങൾ ഈ സദസ്സിലേക്ക് എത്തിയല്ലോ പടച്ചവനെ. അല്ലാഹു, ഇതുപോലെ എല്ലാ നന്മയിലേക്കും ഞങ്ങൾ എത്തിക്കണേ പടച്ചവനെ. തിന്മയിലേക്ക് പോകാതെ കാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ കണ്ണും കാതും മനസ്സും നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. പടച്ചവനെ, ഓരോ ആഴ്ചയിലും ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അല്ലാഹുവേ, ഈ ഒരു ദിവസത്തെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിലൂടെ പൊറുക്കപ്പെടുന്ന കഫാറത്തായി ഞങ്ങളുടെ മജ്‌ലിസിൽ നീ സ്വീകരിക്കണേ അല്ലാ. അൽജുമഅത്തു ഇലൽ ജുമഅത്തി വൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തു ലിമാ ബൈനഹുമ എന്ന് പറഞ്ഞ പോലെ റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് ചേരൽ ഒരു പ്രായശ്ചിത്തമാക്കി തരണേ റബ്ബേ. ഞങ്ങൾ ഈ സദസ്സിൽ എഴുന്നേറ്റ് പോകുമ്പോഴേക്കും കഴുകി ശുദ്ധിയാക്കി തരണേ റബ്ബേ. എത്ര വലിയ തെറ്റാണെങ്കിലും നീ മാപ്പ് തരണേ റബ്ബേ. എന്ത് വലിയ തെറ്റാണെങ്കിലും നീ പുറത്തു തരണേ റബ്ബേ. എത്ര വലിയ ഗുരുതരമായ തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നീ ഞങ്ങൾക്ക് മാപ്പ് തന്ന് ഞങ്ങൾ ശുദ്ധിയാക്കണേ അല്ലാ. എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ, മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരു കുഞ്ഞിനെ കാണാൻ കൊതിക്കുന്നവർക്ക് കൺകുളിമുള്ള മക്കളെ നീ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, നീ നൽകുന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണേ റബ്ബേ. ഗർഭിണികളായ സഹോദരികൾക്ക് നീ സുഖപ്രസവം നൽകണേ പടച്ചവനെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത അവസ്ഥയിലാക്കി കൊടുക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തി വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാർക്ക് യോജിച്ച ഖൈറായ സ്വാലിഹീങ്ങളായ ഇണകളെ നീ കൊടുക്കണേ അല്ലാ. വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സഹോദരന്മാർക്ക് റബ്ബെ ദീനിൽ അവരെ സഹായിക്കുന്ന ഖൈറായ അവസ്ഥയിലുള്ള സ്വാലിഹത്തുകളായ പെൺകുട്ടികളെ ഇണകളായി കൊടുക്കണേ പടച്ചവനെ. അല്ലാ, കല്യാണം കഴിച്ച് കഴിഞ്ഞവരുടെ
ഭാര്യയുടെ കുടുംബത്തിൽ സന്തോഷം നിലനിർത്തണേ റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സുകൾ തമ്മിൽ ഇണക്കത്തിലാക്കണേ റബ്ബേ. അല്ലാഹുവേ, പിണങ്ങിക്കഴിയുന്ന ആളുടെ മനസ്സ് യോജിപ്പിക്കണേ ഉടച്ചവനെ. അല്ലാഹുവേ, ദേഷ്യത്തിലും പരസ്പര വൈരാഗ്യത്തിലും കഴിയുന്ന കുടുംബങ്ങളുടെ ആ ഹൃദയത്തിൽ നിന്ന് മോശപ്പെട്ട ചിന്തകളൊക്കെ മാറ്റി തൽസ്ഥാനത്തേക്ക് സ്നേഹവും സൗഹാർദ്ദവും കരുണയും വിട്ടുവീഴ്ചയും കൊടുത്ത് കുടുംബങ്ങളെ നന്നാക്കി തരണേ റബ്ബേ. അർഹമുർ റഹീമായ റബ്ബേ, ആരെല്ലാം നിന്റെ ദീനിനു വേണ്ടി പണിയെടുക്കുന്നുണ്ടോ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കർമ്മങ്ങൾ ആരൊക്കെ ചെയ്യുന്നുണ്ടോ, അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും സലാമത്തും നൽകണേ. അല്ലാഹു അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ എല്ലാവർക്കും ഇൽമു വർദ്ധിപ്പിക്കണേ പടച്ചവനെ. അല്ലാഹു ഇൽമു വർദ്ധിപ്പിക്കണേ റബ്ബേ, നിന്നെക്കുറിച്ചുള്ള ബോധം വർദ്ധിപ്പിക്കണേ. അല്ലാഹുവേ, രണ്ട് റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ നിസ്കാരങ്ങൾ ജമാഅത്തായി നിസ്കരിക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. അല്ലാഹുവേ, ഖലാഇ പോകാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, സംഭവിച്ച് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളെ ഖലാഇ കൂട്ടാനുള്ള മനക്കരുത്ത് നീ ഞങ്ങൾക്ക് നൽകണേ. അല്ലാ പടച്ചവനെ, ഞങ്ങൾക്കെല്ലാം പുറത്തു തന്ന് ഞങ്ങളോട് ക്ഷമിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണം നല്ല അവസ്ഥയിലാക്കി തരണേ റബ്ബേ. മലക്കുകൾ കടന്നു വന്ന് ഖീല ദുഖുലിൽ ജന്ന എന്ന് പറഞ്ഞ പോലെ സ്വർഗത്തിലേക്ക് പോരുന്നില്ലേ എന്ന് ചോദിച്ച് ഇതാ ഞങ്ങൾ പോരുന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ മരിക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആലഹു, നീ കൊടുത്ത ഷഹാദത്ത് പോലെ, അവർക്ക് നീ കൊടുത്ത ബിഷാരത്ത് പോലെ സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത കിട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക്, ഞങ്ങളുടെ ഉസ്താദമാർക്ക്, അള്ളാഹു ദീനിന്റെ സഹകാരികളായ ആളുകൾക്ക്, വിശേഷ സംസ്ഥകളെ ജമിയുടെ മഹാന്മാരായ ഉസ്താദന്മാർ, പണ്ഡിതന്മാർ, ഞങ്ങളുടെ ഗുരുനാഥന്മാരായ ആളുകൾ എല്ലാവർക്കും, നിന്റെ ദീനിനെ, പള്ളിയെ, മദ്രസയെ, സ്ഥാപനങ്ങളെ, പ്രസ്ഥാനങ്ങളെ സഹായിക്കുന്നവർ, നിന്റെ ദീനിനു വേണ്ടി പണിയെടുക്കുന്നവർ, അള്ളാഹുവേ അള്ളാഹുവേ ഈ ഉമ്മത്തിന് നന്മ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും നീ ഹസ്നുൽ ഖാത്തിമ നൽകി നീ കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഹജ്ജ് കഴിഞ്ഞവരുടെ ഹജ്ജ് നീ സ്വീകരിക്കുക പടച്ചവനെ. ഉംറ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നീ എളുപ്പാക്കി കൊടുക്കണേ റബ്ബേ. കഅബയുടെ അടുത്ത് നിന്ന് ഹജ്ജും ഉംറയും സിയാറത്തും മദീനയിൽ ചെന്ന് ഹബീബിനെ സന്ദർശിക്കാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള ഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും എമ്പാടും ജീവിതത്തിൽ തരണേ റബ്ബേ. ബിജാഹി സയ്യിദുൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين.